Hi dears, assalamu alaikum. Namaskaram. Apa innu nammal oru iftar snacks um konda ṭa vannittullad. Appo namukku video onnu kandu nokkam. Adinayittu nammal aadyam oru paathrathilekku oru ara muri thengayude paalaanu ṭa eduthittullad. Ini adilekku nammal cherudayittu arinju vechittulla oru valiya savalayum adu pole thanne ഒരു 1/2 ടീസ്പൂണോളം കറിവേപ്പില അതുപോലെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കുക ട്ടോ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ട്ടോ കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം അതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കണം ട്ടോ നമ്മുടെ തേങ്ങാപ്പാലും അതുപോലെ മുട്ടയും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾസ്പൂൺ മൈദയാണ് ട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ഇതൊരു തിക്ക് ബാറ്റർ ആയിട്ടാണ് കേട്ടോ മാറുന്നത് നമ്മൾ നന്നായിട്ട് മൈദയും കോൺഫ്ലവറും അതുപോലെ ഉപ്പും എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ തേങ്ങാപ്പാലിൽ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതൊരു തിക്കായിട്ട് വരുന്നുണ്ട് ഇനി നമ്മൾ അതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം അതൊരു വശത്തേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ ബ്രെഡ് എടുക്കുന്നുണ്ട് കേട്ടോ സാധാരണ ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് അതിൻ്റെ അരിക വശങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ ഒരു 10 ബ്രെഡ് സ്ലൈസ് ഫ്രൈ ചെയ്തെടുക്കേണ്ടിയിട്ട് ഉള്ളതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ അളവുകൾ 2 കോഴിമുട്ട ആണ് അതിന് വേണ്ടത് കേട്ടോ 10 സ്ലൈസ് ബ്രെഡിന് ഇപ്പം നമ്മൾ അതിൻ്റെ അരികോശങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഞാനിവിടെ ബട്ടർ ക്യൂബാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിൽ വെറുതെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഓയിൽ ഇനി ബട്ടറായാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഓയിലാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ വല്ലാതെ ഈ ഒരു ബാറ്ററിൽ ഡിപ്പ് ചെയ്യണ്ട അപ്പോൾ ബ്രെഡ് ആയത് കാരണം തന്നെ അത് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് നമ്മൾ ഇതിലെ ഈ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഒരു മസാലക്കൂട്ട് ഈ ഒരു ബ്രെഡിന് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ അതിന് മുകളിലായിട്ട് ഒരു ബട്ടറിൻ്റെ പീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷമാണ് നമ്മളിത് മറിച്ചിട്ട് കൊടുക്കുന്നത് മറിച്ചിട്ടതിന് ശേഷമാണ് നമ്മൾ വീണ്ടും അതിന് മുകളിൽ ഒന്നുകൂടെ ആയിട്ട് നമ്മൾ ഈ ഒരു ബാറ്ററും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മറിച്ചിട്ടതിന് ശേഷം എന്നെങ്കിലേ അത് ആ രണ്ട് വശത്തും നമ്മൾ ഈ ബാറ്റർ ആവുള്ളൂ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് ഒരു വശം ഫ്രൈ ആയതിനു ശേഷം നമ്മൾ മറ്റേ വശം ബട്ടർ വെച്ച വശം മറിച്ചിട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഇതിന് മുകളിലും കൂടി ആയിട്ടാണ് കേട്ടോ കുറച്ചും കൂടെ ഈ ഒരു ബാറ്റർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് അത് നമ്മൾ സ്പൂൺ കൊണ്ട് ചെയ്താലും മതി ഇനിയല്ല നമ്മൾ ആദ്യത്തെ വശം ഇടുന്ന ടൈം തന്നെ നമ്മൾ ആ ഒരു ഉള്ളിയൊക്കെ വെച്ചിട്ട് നമ്മൾ പാനിലേക്ക് വെച്ച് കൊടുത്താലും മതി കേട്ടോ അങ്ങനെ ആകുമ്പോഴും ഒറ്റ പ്രാവശ്യം കൊണ്ട് നമുക്ക് പണി എളുപ്പമാവും ഞാനിപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്തത്
അങ്ങനെയിതാ നമ്മുടെ ഈ ബ്രെഡ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാനും നല്ല മുഞ്ചുണ്ട്, കഴിക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിലൂടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.